ഹായ് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി 8ാം ക്ലാസ്സിലെ ഭൗമ രഹസ്യങ്ങൾ തേടി എന്ന അധ്യായത്തിലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതുകൂടി കാണുവാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തത കുറച്ചുകൂടി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് പാർട്ട് 2 ആണ് 8ാം ക്ലാസ്സിലെ ഭൗമ രഹസ്യങ്ങൾ തേടി എന്ന അധ്യായത്തിൽ നിന്ന് തന്നെയുള്ള പാർട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം എല്ലാവർക്കും PSC വിത്ത് വിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം ശരിയായ പ്രസ്താവന ഏത് നാല് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കാലാന്തരത്തിൽ ക്ഷയിച്ചു പൊടിയുന്ന ശിലകൾ താഴ്ന്ന പ്രദേശങ്ങളിൽ അവസാദങ്ങളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് ഉറച്ച് വിവിധ അവസാദ ശിലകളായി മാറുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്നതാണ് കായാന്തരത്തെ ശിലകൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരത ശിലകളാണ് ഇത് നാലുമാണ് സ്റ്റേറ്റ്മെന്റ്സ് ഇതിന്റെ ശരിയുത്തരം ഓപ്ഷൻ ബി ഓൾ ആണ് തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് അതായത് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ കാലാന്തരത്തിൽ ക്ഷയിച്ചു പൊടിയുന്ന ശിലകൾ താഴ്ന്ന പ്രദേശങ്ങളിൽ അവസാദങ്ങളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് ഉറച്ച് വിവിധതരം അവസാദ ശിലകളായി മാറുകയാണ് ചെയ്യുന്നത് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്നതാണ് കായാന്തരത്തെ ശിലകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്നത് കായാന്തര ശിലകളാണ് ഇതാണ് നാല് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് കഴിഞ്ഞ ചോദ്യത്തിൽ ശരിയായ പ്രസ്താവനയായിരുന്നു ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായാന്തരത ശിലകൾ എന്നിങ്ങനെ മൂന്നായി തിരിക്കാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശില പാളികൾക്കിടയിൽ കാണപ്പെടുന്നതാണ് ഫോസിലുകൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം തുടങ്ങിയവ പ്രാചീന കാലത്ത് ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതിനാൽ അവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കാറുണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്രാനൈറ്റ് ബസാൾട്ട് മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് എന്നിവ കായാന്തരത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ഇവ നാലുമാണ് സ്റ്റേറ്റ്മെന്റുകൾ ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് നാല് മാത്രമാണ് തെറ്റുള്ളത് ബാക്കി മൂന്നെണ്ണം ശരിയാണ് ഗ്രാനൈറ്റ് ബസാൾട്ട് മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് എന്നിവ കായാന്തരത ശിലകളല്ല അതാണ് ശരിയുത്തരം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇത് ശരിയായ പ്രസ്താവന കണ്ടെത്തുകയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കാലാന്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് അപക്ഷയം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായി വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് രാസിക അപക്ഷയം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ കാരണമായി ഉണ്ടാകുന്ന അപക്ഷയമാണ് ഭൗതിക അപക്ഷയം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു ഇത്തരം അപക്ഷയങ്ങളെ ജൈവിക അപക്ഷയം എന്ന് പറയുന്നു ഇത് നാലുമാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത് അതായത് കാലാന്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് അപക്ഷയം അപ്പോൾ എന്താണ് അപക്ഷയം കാലാന്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് അപക്ഷയം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും
ഇലകളിൽ രാസപരമായി വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് രാസിക അപക്ഷയം. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ അപക്ഷയത്തിന്റെ പ്രയോജനം അല്ലാത്തത് ഏത്? പ്രസ്താവനകൾ: ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന: ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന: ശിലകളുടെ വാണിജ്യ മൂല്യം കൂടുന്നു. നാലാമത്തെ പ്രസ്താവന: അപക്ഷയം മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഇത് നാലുമാണ് പ്രസ്താവനകൾ. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ശിലകളുടെ വാണിജ്യ മൂല്യം കൂടുന്നു എന്നുള്ളത് അപക്ഷയത്തിൻ്റെ പ്രയോജനം അല്ലാത്തതാണ്. ബാക്കി മൂന്നുമാണ് അപക്ഷയത്തിൻ്റെ പ്രയോജനങ്ങൾ. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നുണ്ട്, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട് അപക്ഷയം, അപക്ഷയം മണ്ണിൻ്റെ രൂപീകരണത്തിനും കാരണമാകുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മണ്ണിനെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന: മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ലിത്തോളജി. രണ്ടാമത്തെ പ്രസ്താവന: അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചും ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപം കൊള്ളുന്നത്. മൂന്നാമത്തെ പ്രസ്താവന: തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണം വളരെ വേഗത്തിലായിരിക്കും. നാലാമത്തെ പ്രസ്താവന: സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. ഇത് നാലുമാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ. ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 2, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. അതായത് അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞതും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപം കൊള്ളുന്നത്. അതായത് മണ്ണ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചും ചേർന്നാണ് അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപം കൊണ്ടിരിക്കുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രസ്താവന: മണ്ണിൻ്റെ ഫലപുഷ്ടി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് അമ്ലക്ഷാരഗുണം. രണ്ടാമത്തെ പ്രസ്താവന: അമ്ലഗുണം അധികമാണെങ്കിൽ ഊർന്നിറങ്ങുന്ന ജലത്തോടൊപ്പം മണ്ണിന് പോഷകം നൽകുന്ന മറ്റു കണങ്ങളെയും ആഴത്തിലേക്ക് പോകുന്ന ചെടികളുടെ വേരുകൾ ഇത്രയും താഴത്തേക്ക് എത്താനാവാതെ വരികയും അവയുടെ വളർച്ച തടസ്സപ്പെടുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പ്രസ്താവന: പി എച്ച് മൂല്യം 7 ആകുന്നതാണ് ക്ഷാരമോ അമ്ലമോ അല്ലാത്ത മണ്ണിൻ്റെ ഉദാസീന അവസ്ഥ. നാലാമത്തെ പ്രസ്താവന: അമ്ലഗുണം കൂട്ടാനാണ് കർഷകർ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത്. ഇത് നാലുമാണ് പ്രസ്താവനകൾ. ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 1, 2, 3 ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടെ നോക്കാം. മണ്ണിൻ്റെ ഫലപുഷ്ടി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് അമ്ലക്ഷാരഗുണം. അമ്ലഗുണം അധികമാണെങ്കിൽ ഊർന്നിറങ്ങുന്ന ജലത്തോടൊപ്പം മണ്ണിന് പോഷകം നൽകുന്ന മറ്റു കണങ്ങളും ആഴത്തിലേക്ക് പോകുന്നു. ചെടികളുടെ വേരുകൾ ഇത്രയും താഴത്തേക്ക് എത്താൻ ആവാതെ വരികയും അവയുടെ വളർച്ച തടസ്സപ്പെടുകയും ചെയ്യുന്നു. പി എച്ച് മൂല്യം 7 ആകുന്നതാണ് ക്ഷാരമോ അമ്ലമോ അല്ലാത്ത മണ്ണിൻ്റെ ഉദാസീനാവസ്ഥ. ഈ മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന: ഐക്യരാഷ്ട്ര സംഘടന December 15 ലോക മണ്ണ് ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന: 2002 ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സോയിൽ സയൻസ് പാസാക്കിയ ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2013 മണ്ണു ദിനാചരണം തുടങ്ങിയത്. മൂന്നാമത്തെ പ്രസ്താവന: മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകരാണ് പെഡോളജിസ്റ്റുകൾ. നാലാമത്തെ പ്രസ്താവന: മണ്ണിലെ സൂക്ഷ്മകണങ്ങളുടെ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ആനുപാതിക വ്യത്യാസമാണ് മണ്ണിൻ്റെ തന്തുരചന അഥവാ ടെക്സ്ചർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണിനെ സാൻഡ്, സിൽറ്റ്, ക്ലേ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇത് നാലുമാണ് പ്രസ്താവനകൾ. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ 2, 3, 4 ഇവയാണ്. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. 2002 ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സോയിൽ സയൻസ് പാസാക്കിയ ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2013 മണ്ണു ദിനാചരണം തുടങ്ങിയത്. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകരാണ് പെഡോളജിസ്റ്റുകൾ. മണ്ണിലെ സൂക്ഷ്മ കണങ്ങളുടെ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ആനുപാതിക വ്യത്യാസമാണ് മണ്ണിൻ്റെ തന്തുരചന അഥവാ ടെക്സ്ചർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണിനെ സാൻഡ്, സിൽറ്റ്,
ക്ലേ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇത് മൂന്നുമാണ് ശരിയായ പ്രസ്താവനകൾ. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.